എല്ലാവർക്കും നമസ്തേ. നമ്മളിന്ന് എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ്. മുറ്റം നിറയെ നാടൻ പശുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ഗോശാലയിൽ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലാഭേച്ഛ കൂടാതെ ഇവയോടുള്ള ഇഷ്ടം കൊണ്ട് സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട നാടൻ പശുക്കളുണ്ട്. ഇവരൊക്കെ ഭക്ഷണം കഴിച്ച് ഇവിടെ വിശ്രമിക്കുകയാണ്. നാടൻ പശു വളർത്തൽ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗം കൂടിയാണ്. നമ്മുടെ നാട്ടിൽ ഇന്നും പലവരും നാടൻ പശുവിനെ വളർത്താനായിട്ട് തയ്യാറാവുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അവയുടെ ഗുണവിശേഷം തന്നെയാണ്. ഹരിച്ചേട്ടനിവിടെ പശുക്കളെ മാത്രമല്ല, അതാത് ജനിച്ചിൽപ്പെട്ട കാളകളെയും അദ്ദേഹം ഇവിടെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. വെച്ചൂർ പശുക്കളുടെ നല്ലൊരു ശേഖരം മറ്റൊരു ഭാഗത്തായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ മുറ്റത്ത് വലിയൊരു മാവ് നിപ്പുണ്ട്. ആ മാവിൻ്റെ ചൂട്ടിലായിട്ട് ഈ പശുക്കളെല്ലാം വന്ന് റെസ്റ്റ് എടുക്കുന്ന കാഴ്ചയെന്ന് പറയുന്നത് മനസ്സിന് വളരെ സന്തോഷം നൽകുന്നതാണ്. ഇത് പഴമയുടെ ഒരു തൊഴുത്താണ്. ആ തൊഴുത്തിനോട് ചേർന്ന് തന്നെ ഒരു റൂമുണ്ട്. ആ റൂമിനകത്തിലൊക്കെ നമുക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് സാധിക്കും. തൊട്ട് ഇപ്പുറത്ത് തന്നെ വളരെ പഴക്കം നിറഞ്ഞ ഒരു തൊഴുത്താണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ കറവയുള്ള പശുക്കളെയൊക്കെ ഇതിനകത്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ കാങ്കറേജ്, വെച്ചൂര്, കപില തുടങ്ങിയ പശുജനുസുകളൊക്കെ തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും ഈ പശുക്കളെ, മിക്ക പശുക്കളൊക്കെ തന്നെ ഹരിച്ചേട്ടൻ്റെ വീടിനുള്ളിലേക്ക് കയറുകയും ആഹാരം വാങ്ങി കഴിക്കുകയും ഒക്കെ ചെയ്യും. അതൊക്കെ ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും ഈ വീടിൻ്റെ ഭൂമുഖമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭൂമുഖത്തായിട്ട് തന്നെ തൊഴുത്തും വീടും കൂടെ ഒക്കെ ചേർന്നാണ് ഹരിച്ചേട്ടൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ വലിയ ആ മാവ്. ഈ മാവിൻ്റെ ചുവട്ടിൽ ഈ പശുക്കൾ വന്ന് തണുപ്പ് പറ്റി കിടക്കുന്ന കാഴ്ചയെന്ന് പറയുന്നത് മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്. നാടൻ പശുക്കളോടൊപ്പം ചിലവിടുന്ന ഓരോ നിമിഷങ്ങളും മനസ്സിന് വളരെ സന്തോഷം നൽകുന്നതാണ്. നാടൻ പശുക്കളുടെ ഗവ്യങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ മണ്ണിൻ്റെ ഉർവരത വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. അതിനോടൊപ്പം പ്രകൃതി സംരക്ഷണം ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കും. ഓരോ വീടുകളിലും നാടൻ പശുക്കളെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. ഒരു പശുവിനെയെങ്കിലും ഏറ്റവും കുറഞ്ഞത് നമ്മൾ ഓരോ വീടുകളിലും സംരക്ഷിക്കുക, പ്രകൃതിയുടെ ആ ഒരു സംരക്ഷണം ഉറപ്പുവരുത്തുക. നാടൻ പശുക്കളെക്കുറിച്ചുള്ള കാഴ്ചകളും നല്ല നല്ല കർഷകരെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളുമൊക്കെയാണ് നമ്മുടെ വീഡിയോ കൂടി നമ്മൾ പങ്കുവെക്കുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. തുടർന്നും നല്ല നല്ല കാർഷിക കാഴ്ചകളും അറിവുകളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.